ഈ ക്വാളിഫിക്കേഷൻ വെച്ച് എന്ത് ജോലിയാണോ എനിക്ക് തരിക? എന്ത് ജോലിയായാലും മതി സാർ. ഇവിടെ ഇപ്പോ ഒരു ഓഫീസ് അറ്റൻഡർ വേക്കൻസി ഉണ്ട്, പക്ഷേ എനിക്ക് നേരിട്ട് അപ്പോയിന്റ്മെന്റ് നടത്താൻ പറ്റില്ല. ബോർഡ് മീറ്റിംഗ് വെച്ച് അപ്രൂവൽ വാങ്ങണം. മാത്രമല്ല ഉത്തരവാദിത്തമുള്ള ജോലിയാണ്, ജീവനക്കാരുടെ സാലറി ബാങ്കിൽ നിന്ന് കൊണ്ടുവരിക, അതാ ദിവസത്തെ കളക്ഷൻ ബാങ്കിൽ കൊണ്ട് അടയ്ക്കുക. ഇൻ ഷോർട്ട് യു ആർ ഗോയിങ് ടു ഹാൻഡിൽ എ ലോട്ട് ഓഫ് മണി. കമ്പനിക്ക് കൂടെ വിശ്വാസമുള്ള ഒരാൾ തന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഒരു ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യണം. അല്ല സാറിനെ കമ്പനിക്ക് വിശ്വാസമില്ലേ? ഉണ്ട്. എന്നാ പിന്നെ സാറിന് ബോണ്ട് എക്സിക്യൂട്ട് ചെയ്തൂടെ? കൊള്ളാമല്ലോ, ഒരു പരിചയമില്ലാതെ ഞാനെങ്ങനെയാ തന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക? നമ്മൾ ഇത്രയും നേരം സംസാരിച്ചൊരു പരിചയമില്ലേ? അത് വെച്ചിട്ട് എവിടെയാ തന്റെ വീട്? ചുണങ്ങാട്. ചുണങ്ങാട് അമ്പലത്തിന്റെ തൊട്ടടുത്ത. അവിടെ ഒരു പോസ്റ്റ് മാസ്റ്റർ നമ്പീശൻ ഉണ്ടല്ലോ, അദ്ദേഹത്തെ അറിയോ? അറിയും. എങ്ങനെ? അച്ഛനാ. ഓ ഐ സി. നമ്പീശിന്റെ പെങ്ങൾ സരസ്വതിയുടെ കല്യാണത്തിന് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു, തനിക്ക് ഓർമ്മയുണ്ടോ? എനിക്ക് അത്രക്കങ്ങോട് ഓർമ്മ വരുന്നില്ല. ഞാനെന്ന അമ്മയുടെ ഒക്കത്താ. That's very funny. I like your sense of humor. അതെ, നമ്പീശിന്റെ മകന് എന്തിനാ ഇപ്പൊ ഇങ്ങനെ ജോലി? വേണം. എത്ര കാലാന്ന് വിചാരിച്ച അച്ഛനമ്മമാരെ ബുദ്ധിമുട്ടിക്ക. സ്വന്തമായിട്ടൊരു ഇൻകം ഉണ്ടെങ്കിൽ ഈവനിങ് കൂടെ ചേർന്ന് ഡിഗ്രി എടുക്കാം, ആരും ബുദ്ധിമുട്ടിക്കാണ്ട്. എനിക്ക് എങ്ങനെ ജീവിക്കാൻ ഇഷ്ടം. That's good. You are very practical. I like it. തന്നെ പോലുള്ള യങ്സ്റ്റേഴ്സിനെയാണ് ഇന്ന് ഇന്ത്യക്ക് ആവശ്യം. തനിക്കറിയോ, ജപ്പാനിലെ കുട്ടികൾ മാതാപിതാക്കന്മാരെ ആശ്രയിക്കാറില്ല. ചുനങ്ങാട്ടെ കുട്ടികളും. ഹലോ, ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ ദെൻ, ബോർഡ് മീറ്റിംഗിൽ തന്റെ കാര്യം ഞാൻ സ്ട്രോങ് ആയിട്ട് റെക്കമെന്റ് ചെയ്യാം. ഒന്നാം തീയതി ജോയിൻ ചെയ്തൊക്കെ വണ്ണം റെഡി ആയിട്ട് വന്നോളൂ. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ മിസ് ഓമനക്കുട്ടൻ, അടുത്ത ബോർഡ് മീറ്റിംഗിൽ നിങ്ങളുടെ കാര്യം ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് റെക്കമെന്റ് ചെയ്യുന്നു. ഒന്നാം തീയതി ജോയിൻ ചെയ്യാൻ നിങ്ങൾ തയ്യാറായി വന്നോളൂ. ആ ബോർഡ് മീറ്റിംഗ് ഒന്ന് കഴിഞ്ഞോട്ടെ. അടുത്ത ഒന്നാം തീയതി മുതൽ ഓമനക്കുട്ടൻ ഒരു ഉദ്യോഗസ്ഥനാവുന്നു. എല്ലാ 30-ാം തീയതികളിലും ശമ്പളം കിട്ടുന്നു. പിന്നെ നമ്മളൊരു കൊച്ചു വീട് വാടകയ്ക്കെടുക്കുന്നു. അവിടെ നമ്മൾ ഐശ്വര്യമായിട്ട് നമ്മുടെ കുടുംബജീവിതം ആരംഭിക്കുന്നു. കുടുംബനാഥൻ മിസ്റ്റർ ഓമനക്കുട്ടൻ. അപ്പോഴേ എന്റെ കുടുംബനാഥൻ ചേട്ടാ, ജോയിൻ ചെയ്യാൻ ഇനി 28 ദിവസം ഉണ്ട്, അതുവരെ എങ്ങനെ തള്ളി നീക്കും? അതിപ്പം 28 വരെ മാക്ഡോവൽ ബ്രാൻഡി കുടിക്കാൻ പോവാ? അല്ലല്ല, ഒരു വഴി തെളിയുന്നുണ്ട്.